നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും കുതിച്ചു വരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ജീവിതത്തിൽ ഒട്ടുമിക്ക അവസരങ്ങളിലും നേട്ടങ്ങൾ ഇല്ലാതെ, ജീവിതത്തിൽ ഇനി നഷ്ടപ്പെടുത്താനില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിസ്മരണീയമായ നേട്ടം തന്നെയാണ്. ഇവർ കുതിച്ചു വരാൻ പോകുന്നു, ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നു, ഒട്ടുമിക്ക അവസരങ്ങളിലും ഇവർ വിജയിക്കും. സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് അച്ചടക്കം പാലിക്കേണ്ട അവസ്ഥയുണ്ടാകും, അതോടൊപ്പം തന്നെ അതിലൂടെ അവർക്ക് സമ്പത്ത് വർദ്ധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന, ഒട്ടേറെ അവസരങ്ങളിലൂടെ അനവധി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക ഉന്നതി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ വിഷമതകൾക്ക് കാരണമെന്ന് പറയുന്നത് പണമാണ്. നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പണം ലഭിക്കാത്ത അവസ്ഥകൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ എല്ലാ വഴികളും തുറക്കാൻ വേണ്ടി മുട്ടുമ്പോൾ എല്ലാ വാതിലുകളും അടയുന്ന ഒരു സാഹചര്യങ്ങളാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമാകുന്ന, ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന, നല്ല മനസ്സമാധാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി. ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിൽ ആണെങ്കിൽ പതിന്മടങ്ങ് ആഹ്ലാദകരമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ മാറുന്ന മാറ്റം എന്ന് പറയുന്നത് ഒട്ടനവധി ജീവിത സാഹചര്യങ്ങൾ, എല്ലാം നെഗറ്റീവായിട്ടുള്ള, എല്ലാം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ ആ അവസരങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോവുകയാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരാൻ പോകുന്നു. ഒട്ടേറെ മേന്മകൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം വന്നു ചേരാൻ സാധിക്കുന്നതുമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക കടാക്ഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റത്തിലൂടെ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ അവിസ്മരണീയമായ നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതം കുതിച്ചു ചേരാൻ പോകുന്നു. അത്തരത്തിൽ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു. പുതിയ പുതിയ അവസരങ്ങളാണ്. പല അവസരത്തിനു വേണ്ടി ഇവർ കാത്തിരുന്നിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ മുന്നിൽ വില പോയിട്ടില്ല. ഇതുവരെ ഒരു അവസരവും ലഭിക്കാത്ത ആളുകളാണെങ്കിലും ജീവിതത്തിൽ ഇനിയുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ അവസരങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇവരുടെ ഏത് ആഗ്രഹവും നടപ്പിലാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യവും സൗഭാഗ്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ സമ്പന്ന പദവിയും ഉയർന്ന വരുമാനവും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കും. ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, ഭഗവാനെ കൂളമാല ചാർത്തി പ്രാർത്ഥിക്കുക, ജലധാര ഭഗവാനെ വഴിപാടായി നേരുക. ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ദുഃഖദുരിതങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി അനിഷ്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ബുദ്ധിമുട്ടിന് ശാശ്വതമായ പരിഹാരം എന്നോണം ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ഒന്നിച്ചേരുന്നു. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച
ഏതൊരു ജോലിയാണെങ്കിലും അത് എളുപ്പത്തിൽ നേടാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിൽ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന, വിദേശത്ത് പോയി നല്ലൊരു തൊഴിൽ നേടുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമായി ഇപ്പോൾ ഉള്ള സമയത്തെ കാണാൻ സാധിക്കും. ആ ഒരു അവസരം ഇവർക്ക് നേട്ടത്തിലേക്ക് കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. കാര്യവിജയമുണ്ടാകും. ഇവർ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് നിർഭാഗ്യകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഭാഗ്യം കടാക്ഷിക്കുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സാമ്പത്തിക കടാക്ഷം, ഈശ്വരാനുഗ്രഹം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവർ ഇനി കുതിച്ചുവരാനുള്ള ഒട്ടനവധി അവസരങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തികപരമായ ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എത്ര തന്നെ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണെങ്കിലും ഇവർക്ക് അനുകൂലമായ സുവിശേഷമാണ് വന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സാമ്പത്തിക പരമായിട്ട് ഇവർക്ക് ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് പരമായിട്ട് നേട്ടങ്ങളുണ്ടാകുന്നു. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒട്ടേറെ അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം. കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ കഷ്ടതകൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഒന്നിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തികപരമായി ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കടബാധകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങളും ഒട്ടേറെ അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യം ഇവർക്കുണ്ടാകും. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ, അതുകൊണ്ട് തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നല്ലൊരു വിവാഹബന്ധത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് അനുകൂലമായ സുവിശേഷമാണ് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ മത്സര പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക. പ്രത്യേകിച്ചും സുഹൃത്തുക്കൾ തമ്മിലുള്ള കാര്യത്തിലാണെങ്കിലും സഹപ്രവർത്തകരുമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും സംയമനം പാലിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാവുകയും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല ഭാഗ്യവും അതോടൊപ്പം തന്നെ
ഇവർ പലർക്കും പണം കടം കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത്. വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യവും വിദേശത്ത് ഒരു തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഉന്നത പഠന സാഹചര്യങ്ങളുമായിട്ടോ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയം എന്ന് വേണം കരുതാൻ. ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായിക്കൊണ്ട് തന്നെ തിരികെ പിടിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മനസ്സമാധാനം ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യം. ലോട്ടറി അടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നിച്ചേരുന്നു. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ്. ചിത്ര നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഇവർക്കുണ്ടായ മോശകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ മറികടക്കുന്നതിനും ദുഃഖദുരിതങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നുചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തിൽ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നുചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇവർ മുടങ്ങാതെ ശിവക്ഷേത്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ദർശനം നടത്തുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരാണമാണ്. പുരാണം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും കഷ്ടകാലം തീരുന്നു. എപ്പോഴും പലവിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എത്ര തന്നെ ആഗ്രഹിച്ചാലും പലവിധ തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും ആ കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാതെ നിന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥകളാണ് മാറാൻ പോകുന്നത്. ജീവിതത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.